നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരെയുള്ള സൈബർ യുദ്ധങ്ങൾ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നയതന്ത്ര മേഖലയിലും ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതായത് പാകിസ്ഥാൻ എംബസിയുടെ വിവിധ ട്വിറ്റർ അക്കൗണ്ടുകളാണ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. UN, തുർക്കി, ഇറാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ എംബസികളുടെ ഔദ്യോഗിക അക്കൗണ്ടുകളാണ് ട്വിറ്റർ ഇന്ത്യ ഇതോടുകൂടി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നാഷണൽ പബ്ലിക് ബ്രോഡ്കാസ്റ്ററായിട്ടുള്ള റേഡിയോ പാകിസ്ഥാന്റെ ട്വിറ്റർ അക്കൗണ്ടും ഇന്ത്യയിൽ ശക്തമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മോശകരമായ ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ ചില നിലപാടുകൾ ഇവർ കൺവേ ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നിരുന്നു. അല്ലെങ്കിൽ രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് ഈ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്നുള്ള സൂചന ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം നീക്കം നടത്തിയത്. UN, തുർക്കി, ഇറാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലെ പാകിസ്ഥാൻ എംബസികളുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ വിത്ത്ഹീൽഡ് ചെയ്തു വെച്ചു എന്നാണ് ഇന്ത്യൻ ട്വിറ്റർ ഉപഭോക്താക്കൾക്ക് കാണുവാൻ സാധിക്കുന്നത്. വിത്ത്ഹീൽഡ് എന്നാൽ ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഇതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വേണം നിലവിൽ കരുതാൻ. അതേസമയം ഔദ്യോഗിക അക്കൗണ്ടുകൾ ഇന്ത്യയിൽ നിരോധിച്ചതോടെ ശക്തമായ പ്രതികരണവുമായി പാകിസ്ഥാനും എപ്പോഴത്തെയും പോലെ രംഗത്തെത്തിയിട്ടുണ്ട്. നിരോധിച്ച ഈ അക്കൗണ്ടുകൾ വളരെ വേഗത്തിൽ തന്നെ പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം എത്തിയിരിക്കുന്നത്. ട്വിറ്ററിനോടാണ് ഈ ആവശ്യം ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് എന്ത് കാണിക്കണം അല്ലെങ്കിൽ എന്ത് കാണിച്ചുകൂടാ എന്നുള്ളത് വാർത്താ പ്രക്ഷേപണ വിതരണ മന്ത്രാലയമാണ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ മോശകരമായ എന്തെങ്കിലും രാജ്യത്തിന് വിനാശകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഇതിൽ ഇന്ത്യയിൽ നിക്ഷിപ്തമായിരിക്കുന്ന മറ്റൊരു നിയമവശം തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ വിശദീകരണം പാകിസ്ഥാന് നൽകേണ്ട ഒരു ആവശ്യകത ഇതിലില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. നേരത്തെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 6 ചാനലുകൾ ഉൾപ്പെടെ 16 യൂട്യൂബ് ചാനലുകൾക്കായിരുന്നു ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയത്. രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയെയും അതുപോലെ തന്നെ വിദേശ ബന്ധത്തെയും തെറ്റായ രീതിയിൽ ഇവ ചിത്രീകരിക്കുമെന്നും അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ വളരെയധികം ദുഷിക്കുന്നുണ്ടെന്നു കൂടി ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു ആ ചാനലുകൾക്ക് ശക്തമായ വിലക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയത്. ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിനും അതുപോലെ തന്നെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനും ശ്രമിക്കുന്ന ഇത്തരം ചാനലുകളുടെ നിരോധനം ഇനിയും തുടരുമെന്നാണ് വാർത്താവിതരണ പ്രക്ഷേപ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ചാനലുകളെ ഇനി ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ല എന്നും ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾക്ക് പൂട്ട് വീഴുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. ഇനിയും ഇത് ഇത്തരത്തിൽ തന്നെ തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് ഉണ്ടായിരിക്കുന്നത്.